നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴവും സ്നേഹവുമേറിയ വാക്ക് അമ്മ. പിറന്നു വീണ നിമിഷം മുതൽ നമ്മെ കേൾക്കാനും കാണാനും അറിയാനും സ്നേഹിക്കാനും ഒക്കെ വേണ്ടിയായി നമ്മുടെ കൂട്ടിനായി ദൈവമയച്ച മാലാഖ അമ്മ. നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ സമൃദ്ധമായ ആ വാക്കിനാൽ വിളിക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ച ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ. മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് അമ്മമാരോടൊപ്പമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഞങ്ങളിതാ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ശ്രീകാര്യത്തുള്ള അസീസി അഗതി മന്ദിരത്തിലെ അമ്മമാരാണ് എന്നോടൊപ്പം ഇന്നിവിടെ ഉള്ളത്. ശരിക്കും ഇവരൊരുപാട് ഇവർ പലരും ഒരു 99% ഓഫ് ഇവരിലും ഒരുപാട് വലിയ സങ്കട കടലുകളൊക്കെ തന്നെ നീന്തിക്കേറിയ ആൾക്കാരാണ് ഇവരിൽ പലരും. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മൾ കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി നിർത്തുകയാണ്. ഇവരെ എന്താ പറയുക, നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വലിയ നിമിഷങ്ങൾ സമ്മാനിക്കാൻ വേണ്ടി ഇവർക്ക് പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒത്തിരി ആർട്ടിസ്റ്റുകളും ഇന്ന് ഞങ്ങളോടൊപ്പം ഇവിടെ ചേരുകയാണ്. ആദ്യം തന്നെ അമ്മമാർക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ലേ? പാട്ട് കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്, ഒഴിവ് സമയങ്ങളിലൊക്കെ കേൾക്കാറുണ്ടോ? പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണോ അമ്മയ്ക്ക്? ഓ, ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അമ്മമാർക്ക് വേണ്ടി ഇതാ മനസ്സറിഞ്ഞ് ഞങ്ങളിവിടെ ഒരു സമർപ്പണം നടത്താൻ പോവുകയാണ്. നമുക്ക് നമ്മുടെ രാജീനെ വിളിച്ചാലോ? യെസ്, രാജി, നമ്മുടെ സ്വന്തം രാജലക്ഷ്മിയാണ്. ഇന്ന് മദേഴ്സ് സ്പെഷ്യൽ ഡേ ആണ്, ഇന്ന് മദേഴ്സ് ഡേ ആണ്. എന്താണ് ഈ ഒരു സമയത്തൊരു ഇമോഷൻ എന്താണ്? ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ. ആദ്യം ഞാൻ എൻ്റെ അമ്മയാണ് ഓർക്കുന്നത്, കാരണം അമ്മയാണ്, അമ്മ കാരണമാണ് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് മാലാഖമാരാണ് നമ്മുടെ ചുറ്റും ഉള്ളത്. നിങ്ങളുടെ ദിവസമാണ് ഇന്ന്, നിങ്ങളുടെയെന്ന് പറയാൻ പറ്റില്ല, ഞാനും അമ്മയാണ്, നമ്മുടെ ദിവസമാണ്. അപ്പോൾ കുറച്ച് നേരം സന്തോഷം പകരാൻ വേണ്ടി വന്നതാണ് ഞങ്ങളെല്ലാവരും. താരാട്ട് പാട്ടുകൊണ്ടാവട്ടെ ഇന്നത്തെ തുടക്കം. എല്ലാ അമ്മമാരും അവരുടെ കുട്ടികളെ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ പാടി ഉറക്കിയിട്ടുള്ള ഒരു വളരെ പ്രശസ്തമായ താരാട്ട് പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. പാട്ടു പാടി ഉറക്കാം ഞാൻ താമര നീ